അച്ഛൻ്റെ മരണശേഷം മഞ്ജു വാര്യർ അഭിനയിച്ച ശാകുന്തളം എന്ന നാടകം അല്ലേ, സ്റ്റേജിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത നിമിഷം, അതിനെക്കുറിച്ച് ഒന്ന് പറയും. അത് അച്ഛനെ ഉള്ളപ്പോഴേ അച്ഛന് വയ്യാതിരുന്ന സമയത്ത് ഒരു ആറുമാസം ആറുമാസം മുമ്പ് തുടങ്ങിയ ഒരു ഇതാണ്. അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് അച്ഛന് സീരിയസായി മരിക്കുകയും അപ്പോൾ പൂർത്തീകരിച്ച ഒരു സംഭവമാണ്. അപ്പോൾ അത് ആ സമയം തന്നെ മരണസമയത്ത് കാവാലത്ത് മഞ്ജു വന്നിരുന്നപ്പോൾ അത് നമ്മൾ കളിക്കണം അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നു. അത് സ്റ്റേജിൽ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നേരത്തെ ഈ നാടകം നേരത്തെ കളിച്ചിരുന്നു. മോഹിനി എന്ന് പറഞ്ഞ നടിയും പിന്നെ നമ്മുടെ ഇപ്പോൾ അവാർഡ് കിട്ടിയ സാംബശിവൻ അവാർഡ് കിട്ടിയ നമ്മുടെ ഒരു നാടനുണ്ട്, നമ്മുടെ ഗിരീഷൻ, അവരെല്ലാം കൂടെ നേരത്തെ അത് കളിച്ചിട്ടുള്ളതാണ്. പക്ഷേ മോഹൻലാൽ പിന്നെ മഞ്ജു വാര്യർ വന്നപ്പോൾ അതിനെ ഏത് നാടകം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സ്ത്രീ ഓറിയൻറ്റായിട്ട് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ഒരു സാധനം വേണം, നാടകം വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ ശാകുന്തളം എന്നാണ് അവസാനം നമ്മൾ അച്ഛൻ അതിനെ കണ്ടെത്തിയത്. അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചപ്പോൾ അതിന് റിഹേഴ്സലൊക്കെ മനോഹരമായിട്ട് അത് റിഹേഴ്സൽ നമ്മുടെ വീടിൻ്റെ ആ അച്ഛൻ്റെ വീടിൻ്റെ പുറയിലുള്ള ആ ഒരു അവിടെയാണ് അത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് വന്ന് വളരെ വയ്യാത്ത അവസ്ഥയിൽ ഇവിടെ വന്ന് ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്ന സമയമാണ്. അതെ. അപ്പം കാവലത്ത് ഇത് ഇതിൻ്റെ ചടങ്ങുകൾക്ക് മഞ്ജു അന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് നമ്മളെല്ലാം കൂടെ പറഞ്ഞത് അത് കളിക്കണം. അങ്ങനെ അത് വരച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അതിവിടെ ടാഗോർ തിയേറ്ററിൽ കളിക്കുകയും അതൊരു അവതരിപ്പിക്കാനൊരു ഭാഗ്യം എനിക്കുണ്ട്. അതിൻ്റെ ഒരു നാന്ദി ശ്ലോകം, ആദ്യത്തെ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു, അതും ചൊല്ലി നാടകത്തെ അവതരിപ്പിക്കുന്ന രീതിയായിരുന്നത്. അങ്ങനെ ചെയ്ത് അത് അച്ഛനെ മുമ്പിരുന്ന് കണ്ടു എന്നുള്ളൊരു, കാരണം അത്ര ഭംഗിയായി ആ ഒരു ചടങ്ങും ആ നാടകവും ഒക്കെ, അത്ര കാരണം അത്ര നല്ല ടെക്നിക്കൽ പെർഫെക്ഷനും അതിൻ്റെ അഭിനയത്തിൻ്റെ ആ ഒരു എല്ലാം കൂടെ ചേർന്ന് പോകുന്നത്, ലൈറ്റിങ്ങും അതിൻ്റെ സൗണ്ടും എല്ലാം വളരെ കേവമായിട്ട്, കാരണം ലൈവായിട്ടാണല്ലോ ഇതെല്ലാം നാടകം. ഇപ്പം എവിടെ വന്നാലും എവിടെ ഇങ്ങനെ, കാരണം സ്റ്റേജ് മുഴുവൻ ഉപയോഗിച്ച് ഉള്ള ഒരു അഭിനയ ഇതാണ്, ഒരിടത്ത് നിന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്ന ഇതല്ലല്ലോ. അപ്പം അങ്ങനെ എല്ലാം വളരെ ഭംഗിയായിട്ട് ഒത്തിണങ്ങി വന്നു എന്നുള്ളതാണ് ആ ഒരു ടാഗോർ തിയേറ്ററിൽ ഇതിൻ്റെ ഒരു അതൊരു വീട്ടിൽ എങ്ങനെയാണ് ഈ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്? ഭക്ഷണമൊക്കെ വലിയ ഇഷ്ടമാണ്. ഭക്ഷണമൊക്കെ നോൺ വെജിറ്റേറിയനാണോ വെജിറ്റേറിയനാണോ? നോൺ വെജ് കഴിക്കും, ഫിഷ് ആണ് കൂടുതൽ ഇഷ്ടം. ഇഷ്ടം അല്ലാതെ ഈ എന്താണ് ഈ മട്ടൻ ബീഫ് ഒന്നും കഴിക്കുന്നില്ല? ഇല്ല, ഒന്നുമില്ല. അത് പണ്ടേ ഇല്ലല്ലേ? അത്യാവശ്യം കഴിക്കും. അപ്പൊ എങ്ങനെയാണ് ലക്ഷ്മി, എങ്ങനെയാണ് ഭക്ഷണം? ഇതുപോലെ തന്നെയാണോ? എനിക്ക് എന്തായാലും കുഴപ്പമില്ല, ചോറ് ഒഴിച്ച് വേറെ എല്ലാ ഭക്ഷണം. ചോറ് കഴിക്കില്ല, സദ്യ ഇഷ്ടമല്ല. എവിടെ പോയാലും കല്യാണ സദ്യ അവിടെ നിന്ന് സ്കൾക്ക് ചെയ്യും. കഴിച്ചു എന്നൊക്കെ പറയും. എങ്ങനെയാണ്, നല്ല ബെസ്റ്റ് കുക്കല്ലേ? ആണല്ലേ. പിന്നെ ചിക്കനൊക്കെ ഫിഷും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് മൂക്കുമുട്ട കഴിക്കും. കഴിക്കും ബാബുചേട്ടന്റെ. ആ അതിലെ ആ ഗാനം ഒന്ന് പാടാമോ? അതിൽ സംഗീത സംവിധാനം ജോബ് കുര്യൻ. ജോബ് കുര്യൻ, അത് അച്ഛന്റെ രചനയാണത്. ജോബിന്റെ സംഗീതം അത് കുറേ ദിവസങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫിനിഷിങ് പലരെയും ട്രൈ ചെയ്തെന്ന് പറഞ്ഞു പാടാൻ പഠിക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ ഒരു പല കറിക്കൂട്ടുകളെ പറ്റി പറയുന്ന ഒരു ഒരു സദ്യയാണ് വിഷയം. സദ്യ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഓ സദ്യ, ശരി, നമുക്ക് സദ്യ എന്നുള്ള പേര് മാറ്റാം. അപ്പം അതിലെ ഈ ഉപ്പേരി പിന്നെ വറക്കുന്നത് അതിനെ പറ്റിയൊക്കെയുള്ള മനോഹരമായിട്ട് അച്ഛന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. തുടക്കം പല്ലവി ഇങ്ങനെയാണ് പറഞ്ഞു സംസ്കൃത. അത് രണ്ടാമത് ഞാൻ സ്റ്റേജിൽ പാടാത്തോണ്ട് എനിക്കും അറിയില്ല, സത്യം പറഞ്ഞാൽ. നമ്മള് ഗാനങ്ങളിൽ പാടാത്തോണ്ട് അത്ര ഒരു കടുകെട്ടിയ വാക്കുകൾ, വളരെ മനോഹരമായിട്ട് വളരെ ഫാസ്റ്റ് സോങ് ആണ് ഇത്. എന്തായാലും എല്ലാരും കേൾക്കുക രസം എന്ന ചിത്രത്തിലെ ഈ സരസ വിരസ വിരസ സരസര.